ഞങ്ങളിപ്പൊ കടത്തേക്ക് അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളു കാലത്തില്. എന്നാ ഞങ്ങള് പണിപ്പുരയിൽ നടത്തട്ടെ, ബാക്കി ഞാൻ വിശദമായിട്ട് പിന്നെ വിളിക്കാം കേട്ടോ. വിളിക്കാം. അവർക്ക് കൊടമ്പുളി ചേർക്കരുത്, വാളമ്പുളി ചേർക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. മിസ്റ്റേക്ക് പറ്റിയത്, മിസ്റ്റേക്ക് പറ്റിയത് തീർച്ചയായിട്ടും മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ അംഗീകരിക്കണം. പൊതുവെ അത്ര രുചികരമല്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കുറയ്ക്കണം, എനിക്ക് അങ്ങനത്തെ പണിയൊന്നും അത്ര ഇഷ്ടമല്ല. അരമുറി കടച്ചക്ക വെച്ചിരുന്നതാ ഒരു ചാറുകറി ഉണ്ടാക്കാൻ. സാധാരണ നമ്മള് പാല് പിഴിയുമല്ലേ പതിവ്. അതെ, ഇവിടെ വലിയ താല്പര്യമൊന്നും ഈ കറി ഉണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല. എനിക്കും ഇല്ല, അപ്പയ്ക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഒരു വെറൈറ്റി ഒന്ന് കാണിക്കാന്ന് കരുതി ചെയ്യണതാ കേട്ടോ. അതുകൊണ്ട് അരമുറി എടുത്തിട്ടുള്ള, അരമുറി ഞങ്ങള് കാലത്തെ മുളക് ചതച്ച മുളക് ഇട്ട് ഉലർത്തി. അപ്പൊ അത് തേങ്ങ വറുത്തരച്ച് തീയല, കടച്ചക്ക തീയൽ ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. അപ്പൊ തൊണ്ടി എത്തി സ്ലൈസ് ചെയ്ത് നമുക്ക് വേവിക്കണം. എന്നിട്ട് വേണം അരപ്പ് കൂടെ പിന്നെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് വറുത്തരപ്പ്. അത് കാരണം പിന്നെ എളുപ്പമായിട്ട് പരിപാടി കഴിക്കാം. വറുത്തരപ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന അതൊക്കെ കുറച്ചായിട്ട് തീർന്ന്, ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യിക്കണം അല്ലേ. ഇനി തൊണ്ടി എത്തി ശരിയാക്കി എടുക്കാം കേട്ടോ. സ്ലൈസ് ചെയ്യണ ബ്രെഡ് ഫ്രൂട്ട് വെറുതെ അല്ല, അതിന് ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയണ ബ്രെഡ് കട്ട് ചെയ്യണ ആ ഒരു സൗണ്ട് സോഫ്റ്റാ. പിന്നെ നല്ല ഭംഗി. പക്ഷേയും ഇത് ചെന പറ്റും കയ്യിൽ ഇങ്ങനെ. ഈ ചക്കയൊക്കെ വെട്ടുമ്പോ വിളങ്ങീനില്ലേ, അത്രയില്ല. അതുപോലെ നേരിയ ഒരു ഇതുണ്ട്, നമ്മള് ബാക്കിയൊക്കെ ആയിരിക്കും. ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് കലാ വാസനയോട് കൂടിയൊന്നും അല്ലാട്ട അരിയണം, ചുമ്മാ അരിയണം. അരിഞ്ഞ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വേവിക്കാൻ വെക്കണം. ഈ അരപ്പ് മേടിച്ചതുകൊണ്ട് അതിൽ എന്നൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്ന് ഇനി അറിയാൻ മേലും. അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? അപ്പൊ നോക്കാം. ഏതായാലും മസാലകളൊക്കെ ഉണ്ട് അതില്. ഏതായാലും ഇതിൽ കഷ്ണത്തെ പിടിക്കാൻ ഇച്ചിരി ഇട്ട് മോനെ വേവിക്കാൻ വെക്കണം. അപ്പൊ കുക്കറിലാണ് സാധാരണ ഞാൻ ഒറ്റ വിസിലടുപ്പിച്ച് വേവിക്കാറ്. പക്ഷെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഇതിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളു. അപ്പൊ വെന്ത് വരാൻ താമസം വരും. പിന്നെ വേവുണ്ട, കുക്കറിലാകുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലേ. ദേ ഉപ്പ ഇതിന്റെ ഭാഗത്തിനുള്ള ഇച്ചിരി എരിവും മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് മഞ്ഞൾ മഞ്ഞൾപ്പൊടി എരിവും മുളക് പൊടി ഇട്ട് വേവിച്ചെടുക്കുക ആദ്യം കേട്ടോ. ഇളക്കി കൊടുക്കണം. എന്നിട്ട് അരപ്പ് ചേർക്കാം. ഇനി മൂടി വെച്ച് അടപ്പെടുത്തും വരാം. മൂടി വെച്ച് അവിടെ ഇരുന്ന് വേവട്ടെ. വേവാൻ താമസമുണ്ട്, തലത്തിലായതുകൊണ്ട് എന്തായാലും വേവട്ടെ. അതെ, എന്നിട്ട് കാണിക്കാം. മനസ്സിലായി. ഞങ്ങളിപ്പ അല്ല, ഞങ്ങളിപ്പ കടത്തേക്ക് അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളു കാലത്തില്. ആ നൂറും തരാണ്ട ഇവിടെ പറഞ്ഞ നല്ല കടച്ചക്കയാ. ആ ചെമ്മീൻ ഇല്ല ജെസി ആന്റി, ചെമ്മീൻ ഇല്ല. എനിക്കറിയാം താളിന് ചേർക്കണ വാളമ്പുളി ഇല്ലേ. വാളമ്പുളി വാളമ്പുളി എന്നാ 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 ഞങ്ങള് പണിപ്പുരയിൽ നടത്തട്ടെ, ബാക്കി ഞാൻ വിശദമായിട്ട് പിന്നെ വിളിക്കാം കേട്ടോ. വിളിക്കാം. ഓക്കെ 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 ചേർക്കാം. അത് പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. ശരി എന്നാ. ഓക്കെ 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 ബൈ. ഓക്കെ ജെസ്യാൻറ്റി പറഞ്ഞ, ജെസ്യാൻറ്റി പുളി ചേർക്കാറില്ല. പുളി ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം, ചേർക്കണ്ടാത്തവർക്ക് ചേർക്കണ്ട. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. പിന്നെ ചെമ്മീൻ ഉപയോഗിക്കുവാണെങ്കിൽ പുളി ഇടണം. ചെമ്മീൻ ഇടണില്ല നമ്മള്. ഉണക്ക ചെമ്മീനാണോ? പച്ച ഉണക്ക വേണമെങ്കിൽ ഉണക്ക. ഉണക്ക പണ്ടത്തെ കാലത്തിലെ ഉണക്കയൊക്കെ ഉപയോഗം. പച്ച ചെമ്മീനാണ് രുചികര. പിന്നെ എന്നോട് പറഞ്ഞു പുളി ചേർക്കാതെ ഇങ്ങ് ഉണ്ടാക്കുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് പുളി ചേർക്കാത്തതുകൊണ്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നും പറഞ്ഞു. നാളത്തേക്ക് ഇരിക്കുവാണെങ്കിൽ വളിച്ചു പോകും കലത്തിൽ ഇരുന്ന. പുളിയില്ലല്ലോ അത് കാരണം. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. വെന്തു കഷ്ണം വെന്തു. ജെസ്യാൻറ്റിയുടെ പെന്നോട് പറഞ്ഞു വേഗം തുടങ്ങിക്കോ, പണി നടന്നോട്ടെ എന്ന് പറഞ്ഞു. വെള്ളം വറ്റി, ഇനി നമുക്ക് അരപ്പെടുക്കാം. ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഒരു വീഡിയോയില് സാധനങ്ങൾ മേടിച്ചു കൂടെ ഒരു പാക്കറ്റ് തേങ്ങ വറുത്തരപ്പ് മേടിച്ചത്. വറുത്തരയ്ക്കാൻ ചില പ്രശ്നങ്ങൾ കൊണ്ട് നടന്നില്ല, അതുകൊണ്ട് അവള് മേടിച്ചു തന്നു ഒരു പാക്കറ്റ്. അപ്പേ കടച്ചക്ക തീയലിന് തേങ്ങാ വറുത്തരപ്പ് മേടിച്ചത് മിക്സ് ചെയ്യാൻ തുടങ്ങുവാണ്. അതിന് ആവശ്യമുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അത് തണുത്തിരുന്നിട്ട് അങ്ങനെ ഇരിക്കണം. ഇത് മതിയാവും. ഇനി വെള്ളം ചേർക്കണം. ഫ്രിഡ്ജിൽ ഇരുന്നോണ്ട് തണുത്തിരുന്നത് നല്ല വറുത്തരപ്പിന്റെ മണം ഉണ്ട്.
നല്ലതായിട്ട് തോന്നിക്കണം. ഇതിലും മുളക് ചേർത്തേക്കണോണ്ട് എരിവുണ്ട്. ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, ആ മിസ്റ്റേക്ക് നിങ്ങളോട് പറയണമല്ലോ. ഇത് കടച്ചക്ക വേവിക്കാൻ പറ്റിയപ്പോ കടച്ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്ര ഇട്ട വെള്ളം ഒഴിച്ച് വേപ്പില ഇട്ട് വേവിച്ചു വേവിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിശ്യാജി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരം ഇങ്ങനെ ഈ പാചകത്തിലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് കടച്ചക്ക വേവിക്കണ കൂടെ ഇച്ചിരി പച്ചമുളകും ഒരു ടൊമാറ്റോയും ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് വേവിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഓൾറെഡി വെന്ത് പോയി. അപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇത് വേവിക്കണം. ഇച്ചിരി ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേവിച്ച് വെച്ച് കടച്ചക്ക ഇതിലിട്ടിട്ട് ഇളക്കാം. ശരിക്കും ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ കടച്ചക്കയിലേക്ക് ഇതിന്റെ ടേസ്റ്റ് ഇറങ്ങിയേനെ. പക്ഷെ അത് നമ്മൾ അത്രയും ചിന്തിച്ചില്ല. വിളിച്ചപ്പോ ഇങ്ങനെ ഇന്ന് ഈ പരിപാടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് പറഞ്ഞു തന്നത്. അപ്പൊ പിന്നെ ഇത് വേവിച്ചിട്ട് ചാറുകറി ഉണ്ടാക്കുമ്പോ തീയലുണ്ടാക്കുമ്പോ വാളമ്പുളിയാണ് പിഴിയണത്, പിഴിയണോന്നുള്ളവര്. നമ്മളിപ്പോ ഇതിന് പുളി പിഴിയണില്ല, ടൊമാറ്റോയിലുള്ള പുളി മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, വേറെ പുളി ചേർക്കണില്ല. അപ്പൊ ഇത് കറി കൂടുതൽ ബാലൻസ് വരുവാണെങ്കിൽ നമ്മൾ കലത്തിൽ വെച്ചേക്കരുത്, നാളത്തേക്ക് കേടായി. വൈകുന്നേരം കുക്ക് ചെയ്യണത് ഉച്ചക്കാണെങ്കിൽ ഉച്ചക്കും വൈകിട്ടും കൂട്ടി തീർക്കുക. ഞങ്ങള് കാണിച്ചല്ലോ എന്തോരായി എടുക്കണെന്ന്. കാരണം അപ്പയ്ക്ക് ഇത് ഉണ്ടാക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല, പിന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം എന്നുള്ള ഇതിൽ ഇത് ചെയ്യുവാട്ടോ. നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാലോ, നിങ്ങളെ ഏതായാലും ഒന്ന് ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ഒന്ന് നോക്കാലോ, അഭിപ്രായവും പറയാം. പിന്നെ ചിലര് കൊച്ചമ്മായി ലേഞ്ചിലേച്ചിയുടെ കൊച്ചമ്മായി ഇത് വെക്കുമ്പോ ജെസ്യാൻ്റെ പറഞ്ഞത് ചെമ്മീനിട്ട് വെക്കും. അപ്പൊ ചെമ്മീനിട്ട് വെക്കുമ്പോ പുളി ചേർക്കും കൊച്ചമ്മായി, അല്ലാതെ തീയലായിട്ടുണ്ടാക്കുമ്പോ പുളി ചേർക്കൂല കേട്ടോ. ഇവിടത്തെ കാര്യമാ പറഞ്ഞ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ. ഞങ്ങള് ഇവിടെ ചെയ്യണം, ഞാനിത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഹസ്ബൻഡിന്റെ പെങ്ങളോ വിളിച്ചപ്പോ പറഞ്ഞു തന്നതാ, ജെസ്യാൻ്റെ പറഞ്ഞു തന്നതാ ഇങ്ങനെ ചെയ്യാ, പിന്നെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പുളി ചേർക്കേണ്ടവർക്ക് കൊടംപുളി ചേർക്കരുത്, വാളംപുളി ചേർക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്കിത് വെന്ത് കഴിയുമ്പോ ഇത് അതിലേക്ക് ഇട്ടേച്ച് മിക്സ് ചെയ്ത് അരപ്പ് ചേർക്കാം. അപ്പൊ ഈ തേങ്ങാ വറുത്തരപ്പ് ചില സാങ്കേതിക കാരണങ്ങളാൽ മേടിച്ചോണ്ട് വന്നു. അപ്പൊ രണ്ടു പ്രാവശ്യം ഞങ്ങൾ വറുത്തരപ്പ് മേടിച്ച, സാധാരണ തേങ്ങാ ചിരണ്ടി വറുത്തരച്ച് വെക്കുവാട്ടോ പതിവാ, കുറച്ച് നാളന്നേരം ഇരിക്കൂല്ലോ. നിങ്ങളെ കാണിച്ചിട്ടുണ്ട് തേങ്ങാ വറുത്തരപ്പ് സൂക്ഷിക്കണ വിധം. അപ്പൊ ഇത് ഈ മഴ ഇതുമൊക്കെ വന്നത് കൊണ്ട് ചില പ്രശ്നങ്ങൾ കൊണ്ട് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു പാക്കറ്റ് മേടിച്ചതാ. എങ്ങനെയുണ്ടെന്നും ഷെയർ ചെയ്യാം കേട്ടോ. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയാൽ നല്ല ഇതായിട്ടാ, ഇഞ്ചി, കറിവേപ്പില, തേങ്ങ, പിന്നെ മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഏതായാലും എങ്ങനെയാന്ന് നിങ്ങളോട് പറയാം. ഓക്കെ. അപ്പോഴേ ടൊമാറ്റോയും സവോളയും വേപ്പിലയും കൂടെ ഇട്ടത് ഇതേ വെന്തിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും ബൈ മിസ്റ്റേക്ക് ആണ്, ഒന്നിച്ചാണ് വേവിക്കേണ്ടത്. കാരണം എന്നാലാണ് നിങ്ങൾക്ക് അറിയാലോ ഇതിലേക്ക് അതിന്റെ പുളിപ്പും എല്ലാ സംഗതികളും മിക്സ് ആയി കിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് മിസ്റ്റേക്ക് പറ്റിയത് തീർച്ചയായിട്ടും മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ അംഗീകരിക്കണം. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുമ്പോ പല വീടുകളിൽ തീയൽ ഉണ്ടാക്കണത് കേട്ടോ, പലരും ഇപ്പൊ അഭിപ്രായം പറയുമായിരിക്കും. ഇപ്പൊ എനിക്കിപ്പോ ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒരു ഫോൺ വന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് പിടികിട്ടിയത്. പിന്നെ പുളി ഇറക്കേണ്ട പോലെ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതും ചേർക്കാം. ജെസ്യാൻജി എന്നോട് പറഞ്ഞ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് വേവിക്കാനാ. ഞാൻ മുളകിടാഞ്ഞ എന്നാന്ന് വെച്ചാൽ എരിവ് മുളക് പൊടിക്ക് ഓൾറെഡി നല്ല എരിവുണ്ട്, നമ്മുടെ ഷാറാക്കറി പൗഡറിന്റെ. അപ്പൊ ഇനി പച്ചമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂല, അത് കാരണം അത് ചേർത്തില്ല. അപ്പൊ ഇനി ദേ ഇനി മിക്സ് ആവും. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കടു കൂട്ടിച്ചാൽ മതി. ചേർക്കാം എന്നാ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് ഇച്ചിരിയോടെ വെള്ളം വേണം. നേരത്തെ എടുത്തതിനേക്കാൾ ഇച്ചിരി കൂടുതൽ അരപ്പെടുത്തു, ഏകദേശം 3 സ്പൂണാണ്. അത് നമുക്ക് അത് ഡിപ്പെൻസ് ആ, ഓരോരുത്തർക്ക് നോക്കി അവനവൻ്റെ ഇഷ്ടത്തിന് എടുക്കാം. അതൊന്നും അങ്ങനെ പറയേണ്ട ഒരു വിഷയമല്ല, ഞാൻ അങ്ങനെ നോക്കിയില്ല. കോരി ഇനി എടുക്കുക, അളവൊന്നും നോക്കിയില്ല. ഇതിന് പാകത്തിനെന്നുള്ള രീതിയിൽ അങ്ങ് എടുത്തു അത്രേ ഉള്ളൂ. ജെസ്യാൻ്റെ പറഞ്ഞ കുറുകൽ പാകത്തിന് ഇരിക്കണം. മണമൊക്കെ നല്ലതാട്ടോ. പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ മേടിക്കും, ചിലപ്പോഴൊക്കെ അത് വേണ്ടി വരും. പിന്നെ അല്ലാതെ സമയമുള്ള ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ വന്നവരൊക്കെ റെഗുലറായിട്ട് വരുന്ന സമയത്താണെങ്കിൽ അതൊക്കെ ചെയ്ത് വെപ്പിക്കണം. അച്ചിലൂടെ ചാറ് വേണം, കണ്ടമാനം കുറവില്ല. വെള്ളം ഒഴിക്കുവാണെ, സാധാരണ വെള്ളം ആട്ടോ, പച്ചവെള്ളം ആട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. അങ്ങനെ തീയല് റെഡിയായി വരണേ ഉള്ളൂ, റെഡിയായി വന്നോണ്ടിരിക്കണം കേട്ടോ. ഫുൾ ബോമിലായില്ല, അരപ്പ് അല്ല, വേവാനൊന്നുമില്ല. അത് അരപ്പ് മിക്സായാൽ മതി. തേങ്ങ വറുത്തരപ്പില്ല, അത് വെന്ത അരപ്പാണല്ലോ ഓൾറെഡി. ഇനി അതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. കുറുകല് നന്നായിട്ടുണ്ട്, അത് അരപ്പ്. അതെ, ഞങ്ങളൊരു സ്വല്പം വാളമ്പുളി പിഴിഞ്ഞെടുത്തു കേട്ടോ. കാരണം
ഈ അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ടൊമാറ്റോയുടെ പുളി മാത്രം പോരാ, ഇച്ചിരി പുളി വേണോന്ന് തോന്നി. ഒരങ്ങി തേങ്ങാ വറുത്തരപ്പല്ലേ, അതുകൊണ്ട് ഒരു സ്വല്പം നിങ്ങൾ ഈ കണ്ട വാളമ്പുളി ആട്ടോ കൊടമ്പുളിയല്ല പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തു. നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇനി രാത്രിയിൽ കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇച്ചിരി ബെറ്റർ ആവും കേട്ടോ. ഇത് ഇരുന്ന എല്ലാം പിടിച്ച് അരപ്പൊക്കെ പിടിച്ച് നോക്കട്ടെ. കുഴപ്പമില്ല, വലിയ തെറ്റില്ല, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല. ഇനി ചോറിലിടാറാവുമ്പോഴേ ചിലപ്പോ പിടിക്കും. ഇരുന്നങ്ങ് പിടിക്കും. ഇരുന്ന് പിടി, ഇരുന്നതിലേക്ക് ഇച്ചിരി ഇറങ്ങൂല്ലോ സംഭവമൊക്കെ. നമുക്ക് കടു വറക്കാനേ ഉള്ളൂ. കടു വറുത്ത് കാണിക്കാം, വേറെ ഒന്നുമില്ല. കഴിഞ്ഞു. അപ്പൊ വറുത്തരപ്പ് ഉണ്ടെങ്കിൽ എളുപ്പാ. വറുത്തരപ്പ് മേടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കേക്ക് ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി, ഈസിയാ. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പ അപ്പ ചെയ്യാം, അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച്. തെറ്റില്ല. ഇനി ചോറിലൊഴിക്കുമ്പോ ഞാൻ അഭിപ്രായം പറയാം, കാരണം ഇരുന്നൊന്ന് ഇതായി വരൂല, മെച്ചൂർ ചെയ്ത് വരൂല. അന്നേരം ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. അതെ, ഇനി കടി കുറത്താ മതി, അതോടുകൂടി പരിപാടി കഴിയും. അതെ, ഓക്കെ. റൗസാന നമുക്ക് കടു വറുത്ത് ചേർക്കുവാണേ. അമ്മ അത്ര തൃപ്തയൊന്നും അല്ല. ചോറ് ഉണ്ണുമ്പോ കൃത്യമായിട്ട് പറയാം, ഇപ്പൊ ഈ വെച്ച് വാങ്ങിയപ്പോ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. തെറ്റില്ല, ഒരു ഒഴിച്ചു കറി അത്ര എനിക്ക് തോന്നിയുള്ളു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു പുളി പിഴിയണ്ടെന്ന്, പക്ഷെ ടൊമാറ്റോയുടെ പുളി കൊണ്ട് മാത്രം ശരിയായില്ല അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോ. അപ്പൊ ഇച്ചിരി വാളമ്പുളി പിഴിഞ്ഞത് ചേർത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പൊ നമുക്ക് കളിയും കൂടെ വറച്ചിട്ട കറി റെഡിയായി. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോ ചുവന്നുള്ളി മൂപ്പിക്കാൻ ഇട്ടേക്കണം. കറിവേപ്പില, കറിവേപ്പില ഇടണം. അത് കഴിഞ്ഞിട്ട് കടുക് വറുത്തതിലേക്ക് ചേർന്ന് കറി കഴിഞ്ഞു കേട്ടോ. കറിയുടെ പരിപാടി കഴിഞ്ഞു. നല്ല കളറൊക്കെ ഉണ്ട്, അതാണ് ഈ തീയലിന്റെ ഒരു പ്രത്യേകത. ശരിയാ, കാണാൻ നല്ല ലുക്കാ. എനിക്ക് പാവയ്ക്ക വറുത്തരക്കുന്നത് ഇഷ്ടം. നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് പാവയ്ക്ക വറുത്തരക്കുന്നത്. നാരങ്ങ വറുത്തര, അതാണ് കേമൻ. ഇവിടുത്തെ അമ്മച്ചിയുടെ വറുത്തര സൂപ്പർ. അമ്മയുടെ എന്നാ മോശം? നല്ല പറഞ്ഞു, മോശാന്നറിയില്ല പറഞ്ഞത്. ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇല്ല, കാരണം ഓൾറെഡി ഇതിന്റെ രുചി ഇച്ചിരി തീക്ഷണം. അതെന്നോ നിങ്ങളെ ഇരിക്കും വിടാനതാ, കാരണം നീ പറഞ്ഞ പോലെ തീക്ഷണം ഉണ്ട്, തീക്ഷണ രുചിയാണ്. അപ്പൊ ഇനി വീണ്ടും ആ രുചിയിലേക്ക് എരിവ് ചേർക്കണ്ടെന്ന് കരുതിയിട്ടാട്ടോ. നീ പടം പിടിച്ചു കഴിയുമ്പോ ഇളക്കാം. അതെ, കടുക് പൊട്ടിക്കുമ്പോ കടുക് കണ്ടില്ല, കടുക് പൊട്ടിച്ചിട്ടില്ല കറിക്ക് എന്നൊക്കെ പറയൂലേ. അപ്പൊ ആദ്യം ഇത് ഫുൾ അങ്ങ് പിടിച്ചോ, ആദ്യം കാണിക്കാനായിട്ട്. അതിനുശേഷം സൂം ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോയിട്ടോ കടുക്. അതെ, അപ്പുറത്ത് കിടപ്പുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, ഇനി ഇളക്കി കഴിയുമ്പോ ഇതൊന്നും കാണാൻ പറ്റൂല, അതുകൊണ്ട് പറഞ്ഞതാ. ചെയ്തോളാം, ഇളക്കട്ടെ. കടുക് പൊട്ടിച്ചോ പിടിച്ചില്ലേ, പിന്നെ ഇളക്കുവാട്ടോ. സ്പ്രെഡ് ആക്കുവാ. ഒരുപാട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഫോളോ. കടുക് നന്നായിട്ട് കാണാലോ, കണ്ടാലും കണ്ടില്ലെങ്കിലും കടുക് പൊട്ടിച്ചിട്ടു. ഓക്കെ, നമുക്ക് എടുക്കാം. വൈകിട്ട് കഴിക്കുമ്പോ കഴിക്കുമ്പോഴേക്കൊക്കെ പിടിക്കും. അപ്പേടെ ചോദിക്ക എങ്ങനെയുണ്ട് ഈ കറി. അഭിപ്രായം ചോദിക്കാം, കുറച്ചതിലേക്ക് പിടിക്കും കൊച്ചില്ല. അപ്പൊ ദേ നമ്മുടെ വറുത്തരപ്പ് കറി മൂവെന്ന് പറയാൻ വന്നത് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ രുചി എന്താകുന്ന അധികം കുട്ടി ഇളക്കൂല, കാരണം വളച്ചു പോകും. കോരി വെക്കണം. രുചി എന്താന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പയോട് ചോദിക്കാം. വറുത്തരപ്പായതുകൊണ്ട് ഞാൻ അധികം ഇവിടെ വെക്കാം, അപ്പയുടെ ചോറിലേക്ക് ഒഴിക്കുന്നില്ല, കാരണം എല്ലാ വറുത്തരപ്പും അപ്പയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പൊ ഒറ്റ ഷോർട്ടിൽ തന്നെ പിടിക്കണം. പിടിക്കണം, പിടിച്ചോളണം. ഞാൻ കഷ്ണം ആദ്യം ഇവിടെ വെക്കട്ടെ. ചെറുപടി ഒഴിക്കാം, ചാറായിട്ട് കഷ്ണം മാറ്റി വെക്കണം. അതെന്നാന്ന് ഒപ്പയ്ക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, മോരൂറിക്കാനും കുഴപ്പമില്ല. കാരണം അപ്പയ്ക്ക് ഇത് വറുത്തരപ്പിനോട് നരഞ്ഞക്കറിയല്ലാതെ വലിയ താല്പര്യം കുറവാ. വളരെ കഷ്ണം കൊടുക്കാം കേട്ടോ, കഷ്ണത്തിന് കുഴപ്പമുണ്ടാവില്ല. കഷ്ണം സൈഡിൽ വെക്കട്ടെ, അത് കുഴപ്പം വരില്ല. മതി മതി, നീ മറ്റു കറി വെക്കാം. ചാള വറുത്തൊക്കെ ഉണ്ട്, അത് മാത്രമല്ല കറി. ഫുഡ് റെഡിയായി.
പൊതുവേ വറുത്തരപ്പിനോട് അത്ര താല്പര്യമില്ല. വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ രുചിയുള്ള രണ്ടു മൂന്ന് സംഗതികളുണ്ട്. ഒന്ന്, ഉള്ളി വറുത്തരച്ച് വെച്ചാൽ രുചിയുണ്ട്, കാരണം അതിന് പുളിയുണ്ട്. രണ്ട്, ഇഞ്ചി വളരെ ടേസ്റ്റിയാണ് ഇഞ്ചി വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ. മൂന്ന്, നാരങ്ങ, വടുകപ്പുളിയും നാരങ്ങ. അങ്ങനെയുള്ള സംഗതികളല്ലാണ്ട് ഈ കടച്ചക്ക പോലെയുള്ള സാധനം വറുത്തരച്ച് കഴിഞ്ഞാൽ പൊതുവെ അത്ര രുചികരമല്ല. പിന്നെ ഒഴിച്ചുണ്ണാനൊരു കറി എന്ന രീതിയിൽ കഴിക്കാമെന്ന് മാത്രം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമ്മ ഇനി ഇത് കഴിക്കാൻ പോകുന്നത് വേറെ എന്തൊക്കെ കൂട്ടിയാണ്? പിക്കിളും കഴിച്ചോ? ഇവിടെ നിന്നാണോ കഴിക്കണത്? അപ്പൊ ഞാനൊന്ന് കഴിച്ചിട്ട് പറയാം. ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോ എനിക്കിത് എന്തൊക്കെയോ ഒരു മക്ക് പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ നമ്മള് പിന്നെ ഇച്ചിരി പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഒരു 6 മണിയായി നമ്മള് വെച്ച് വാങ്ങിപ്പോ, അതൊക്കെ കഴിഞ്ഞ് ഇരുന്ന് ഇപ്പൊ 9 മണിയായി കഴിഞ്ഞപ്പോ ആ പുളിപ്പൊക്കെ കഷ്ണത്തിലേക്കും ടൊമാറ്റോയുടെ ഇതുമൊക്കെ പുളിപ്പിറങ്ങിയെങ്കിലും മറ്റേ വാളംപുളി പിഴിഞ്ഞായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞപ്പോ ഒരു തെറ്റില്ലാത്തൊരു രുചിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നീ ഒരു നീ ഓട്സല്ലേ കഴിക്കണ, നീ വൈകിട്ട് വേറെ കണ്ടാ പൂവയാന്ന് പറഞ്ഞു. അതെ, നീ ഇച്ചിരി കഴിച്ചോണ്ടിരിക്ക. ചോറിനോട് എനിക്ക് ഇഷ്ടമായി കേട്ടോ, ചോറിനോട് നല്ലതാ. എനിക്ക് കുഴക്കണമെന്ന് ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കുഴക്കണം. എനിക്ക് അങ്ങനത്തെ പണിയൊന്നും അത്ര ഇഷ്ടമല്ല. പറയാം, തെറ്റില്ല, പുളി വേണോട്ടോ. പക്ഷെ അതെ, പുളി വന്നപ്പോഴാണ് രുചി ആയതാ. ടൊമാറ്റോയുടെ പുളി അങ്ങനെ മതിയായില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി പുളി പിഴിഞ്ഞു. അപ്പൊ രുചിയുണ്ട്, ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പച്ചമുളക് കീറി ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി എരിവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേറെ എരിവ് ചേർത്തില്ല. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.